ഉണ്ടെങ്കിലും കർത്താവ് അനുഗ്രഹിച്ച എല്ലാം മംഗളകരമായി കലാശി. എടാ മോനെ, ചാക്കു എന്ത് തന്നെ പറഞ്ഞാലും നമ്മളെ കൂട്ടത്തോട് നല്ല പണിക്കാരനാ. നല്ല പണി ആര് ചെയ്ത് കാണിച്ചാലും നമ്മളത് കണ്ട് സന്തോഷിക്കണം. ഇപ്രാവശ്യവും അവൻ നമ്മെ തോൽപ്പിച്ചു. അപ്പുറം നിന്ന് ചുമ്മാരി അവരെ ഞാൻ എടുക്കും. ഈ അവക്കൊന്ന് മിനുങ്ങ, എന്താ എതിരുണ്ടോ? അമ്മണി, നീ ഒന്ന് ഉറങ്ങല്ലോ. വന്നൂടെ ജോയ്, കുളി കഴിഞ്ഞില്ലേ? കയറിപ്പോ. ആ ലോറിക്കാരുടെ അടുത്തേക്കല്ലേ? അപ്പൊ അവരിപ്പോ പുറപ്പെട്ട് കാണും. നിന്നോട് കയറി പോകാനാണ് പറഞ്ഞത്. തർക്കുത്തരം പറയുന്നു. ഇടോ അറിയതേ, ഏതാടോ? ആ ആർക്കറിയാം, ഏതായാലും നമുക്ക് പോവാം. ഓ, എന്നാ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ? വഴി ഓർമ്മയുണ്ട്. കിഴക്കേ നടക്കലെ കല്ലത്താണിക്ക് തൊട്ടടവഴി ഇറങ്ങി ഓല മേഞ്ഞ മൂന്നാമത്തെ പുര അല്ലേ? ഓ, അപ്പൊ മറന്നില്ല. ഓ, അങ്ങനെ അങ്ങ് മറക്കാനൊക്കുവോ? ഓർമ്മ പുതുക്കാനേ ഞാനിന്ന് വരും. രാത്രി വരുന്നതെല്ലാം കൊള്ളാം. കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പൊള്ളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോ? എടാ ജോയ്, അടുത്ത ബസ്സിൽ പോയി സന്ധിക്കുമ്പോ വീട്ടിലെത്താം. മേഞ്ഞല്ലേ? അപ്പം വരുന്നില്ലേ? എന്തൊരു ചോദ്യമാ ജോയ് മോനെ. ഇന്നലെ നമ്മൾ ജയിച്ചില്ലേ, ഇനി ഞങ്ങളൊന്ന് മിനുങ്ങാൻ പോവുക. ഈ ജോലി ചോദിച്ചു വാങ്ങിച്ച അന്ന് മുതൽ കാശ് ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയാണല്ലോ. ഇപ്പൊ തരില്ല, വല്ലതുണ്ടെങ്കിൽ കണക്ക് നോക്കി നാട്ടും തരാം. നിങ്ങളുടെ ഒരു കാശും ബാക്കി വെക്കില്ല. വിളിക്കോ. എന്താ, അഞ്ചെട്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതല്ലേ? വല്ലതും വാങ്ങിക്കാതെ വെറും കേടെങ്ങനെ? കുറച്ച് കാശ് ഇപ്പോഴത്തെ ആവശ്യത്തിന്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വല്ലതും വേണമെങ്കിൽ കൊടുക്കുകയാക്കോ. ചേട്ടൻ എന്ത് കണ്ടിട്ടാ പറയുന്നത്? കൊടുക്കാൻ എന്നാ? അയ്യോ, എനിക്ക് വേണ്ട, അത് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇതെന്നാ, തൽക്കാലത്തെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇതെന്റെ വീട്ടിൽ കൊടു, ഞങ്ങൾ പിന്നെ വരാം. ഇത് ത്രേസ്യാമട ആയി കൊടുത്തരടാ മോനെ. എവിടെ, ഞാൻ എത്ര നേരമേ കാത്തിരിക്കുന്നറിയാമോ? എടുക്കു. ആ, നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്താണ്, ഇപ്പൊ അഴിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട്. പോരാ, എനിക്ക് ഇപ്പൊ വേണം. നീ ഇത് പിടിച്ച് എന്നെ കൈ കഴിക്കുന്നു. മര്യാദക്ക് എന്റെ സാധനങ്ങൾ തരുന്നോ ഇല്ല ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നു. പിടിച്ചു വാങ്ങിക്കേ. എന്താ ഇത്ര സംശയം? എന്നാ ഒന്ന് കാണട്ടെ. അയ്യോ, നീ തന്നെ എടുത്തോ. എന്താ വാങ്ങിച്ചില്ലേ? അത് ഈ ജാതി മതിയോ? 10 രൂപ. ഇത് 15. ഇതാണ് നല്ലത്, 20 രൂപ. എത്രയാ സൈസ്? സൈസ് എത്രയാണ്?
എന്താ ഓർത്ത് ചിരിക്കുന്നത്? ഒന്നുമില്ല. വാങ്ങിച്ചില്ലേ? ഇല്ല, അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അതിനു മുമ്പ് എനിക്കറിയണം. എന്താന്ന്? നിന്റെ സൈസ്. അയ്യോ, അതറിയില്ലേ. 32. അങ്ങനെ അക്കത്തി പറഞ്ഞ പോരാ. പിന്നെ എനിക്ക് ബോധ്യപ്പെടണം. എനിക്ക് ഉടനെ പോണം. അമ്മേ, ആ വെടിക്കെട്ടും കഴിഞ്ഞ് ഇങ്ങ് എത്തിയോ? കേറി വാ മോനെ, വിശേഷങ്ങൾ ചോദിക്കട്ടെ. അന്നേർക്ക് ഇപ്പൊ അതിനൊന്നും സമയമില്ല, തിരക്കാണ്. പോട്ടെന്നേ, നീ പൊടി അവിടുന്ന്. കേറി വാ മോനെ. എങ്ങനെ ഇരുന്ന് പോരും? നമ്മുടെ മരുന്ന് പണിയൊക്കെ നന്നായോ? അതൊന്നും ചോദിക്കണ്ട. എന്റെ അപ്പനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. പൂരം പൊടി പാറി അല്ലേ ജോയ്? ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. പൊടിയകത്ത് ജോയ് യാത്ര കഴിഞ്ഞു വന്നല്ലേ, അവനെന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. വേണ്ടേ, ഞാനിത് വീട്ടിൽ കൊടുത്തിട്ട് വരാം. ഇവിടെ അപ്പൻ എന്തിയെ? അവരൊന്നും വന്നില്ല, ചിലപ്പോ രാത്രി വരും. എടി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങി തിരിച്ചതല്ലേ? പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല, ഇങ്ങനെ നാട് നീളെ തെണ്ടി തിരിഞ്ഞു നടന്ന നാട്ടുകാർ എന്ത് പറയും? വെടിക്കാരൻ ചാക്കോയുടെ മകളാണെന്ന് പറയും, അല്ലെങ്കിൽ അയാളുടെ കെട്ടിയോൾ അന്നാമ്മച്ച എടുത്തിടെ. വേണ്ട, നിന്റെ പിന്നാലെ കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. ഒരുത്തനെ ഉച്ചയ്ക്ക് മുമ്പ് അയച്ചതാ മീൻ വാങ്ങിക്കാൻ. കുരുത്തം കേട്ടോ ജാതികൾ, എവിടെ പോയി കിടക്കുന്നു? എന്തോ പുതുപ്പേട്ടന്റെ കാര്യമാണ് അമ്മച്ചി പറയുന്നത്. ചേട്ടനെ ഞാൻ കണ്ടു. എവിടെയായിരുന്നു നീ ഇതുവരെ? നിന്നെയും കാത്ത് എത്ര നേരമായി ഞാൻ തലയിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നു. കിണറ്റിൻകരയിൽ തിരക്കായിരുന്നു ചിറ്റേ. തിരക്കും തിരക്കും, നിന്നെ കാണാൻ ആളുകൾ അങ്ങ് തിക്കി തിരക്കില്ലയോ? വെറുതെയാണോ നിന്റെ കണ്ണിന് കാഴ്ച കെട്ടു പോയത്? നിന്റെ ഒക്കെ ഉള്ളിലൊരു പേ ദൈവം തമ്പുരാന് കൊടുക്കത്തില്ല. കൊണ്ടിന്ന് ഒഴികളെ കൂടി മുറിയില് കൊണ്ടിയെന്ന് ഒഴിക്കാൻ. നീ വരുന്ന വഴിക്ക് താളി പറിച്ചില്ലേടി? ഇല്ല. എന്റെ കർത്താവേ ഇല്ലേ, ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. കൊല്ലുമടി, എന്റെ മോനെ എവിടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു? എന്റെ നിത്യസഹായ മാതാവേ, ഈ വെടിക്കാരൻ മുതുക്കനെ മോടെ ഇടേന്ന് എന്റെ ജീവനെ എടുക്കണേ. അങ്ങനെയൊക്കെ പറയാമോ ചേട്ടത്തി? അവക്ക് കണ്ണു കാണാഞ്ഞിട്ടല്ലേ. ചേട്ടത്തി എന്നെ ക്ഷമിച്ചോള. ഞാനായതുകൊണ്ട് ക്ഷമിച്ചു. പെറ്റതള്ളയായിരുന്നെങ്കില് എവിടെ കൊന്നു കുഴിച്ചു മൂടുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും പീലിപ്പോസിന്റെ രണ്ടാം കെട്ടുകാരി പെണ്ണിനെ തച്ചേ കൊന്നേ എന്നല്ലേ നാട്ടുകാരെ വിളിച്ചു പറയൂ. അവരറിയുന്നുണ്ടോ എവളെ കൊണ്ടുള്ള ഉപദ്രവം എത്രയാണെന്ന്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? എന്തുണ്ടാവാനാ? എന്റെ കുളി തെറ്റി. കുളി തെറ്റിയോ? അതൊരു വിശേഷമാണല്ലോ ചേട്ടത്തി. ഓ, നീ എന്നെ കളിയാക്കി ഒന്നും വേണ്ട. ഒരു മേരി, നീ എന്തിനാണ് കേട്ടോണ്ടൊന്ന് കിണുങ്ങുന്നത്? അടിച്ചു ഞാൻ പോയി താളി പറിച്ചോണ്ട് വാടി. താളി പറിക്കാത്തതിനാണ് ഇത്രയും ബഹളം. ചേട്ടത്തി, ഞാൻ പറിച്ചുതരാം. മേരി, അകത്തു. എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? പകിരിയല്ല, സൈഡ് സൈഡാമട്ട്. ഒത്തിരിയായി, നമുക്ക് വീട്ടിലോട്ട് പോകാം. ചേട്ടനേ, അതാണ് അതിന്റെ ശരി. ഞാൻ ഇപ്പൊ നമ്മുടെ നിലയാമട്ട് പോലെയാണ്. നിലത്തുനിന്ന് പൊങ്ങി പൊട്ടി, പിന്നെയും പൊങ്ങി പൊപ്പി. അങ്ങനെ ഇന്നലെ നമ്മള് 7 നിലയെ പൊട്ടിച്ചു. അപ്പോഴേ നമുക്ക് 7-ാമത്തെ നിലയ്ക്ക് അപ്പുറത്ത് പൊട്ടിക്കാൻ പറ്റുമോ? 7 അല്ല, സർക്കാർ സമ്മതിച്ചാൽ 14 നില ഞാൻ പൊട്ടി. ഇവന്റെ എല്ലാം അപ്പൻ അപ്പൂപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം. ദൈവത്തോർത്ത് നീ എവിടെ? വർദ്ധിട്ട് മാറണം. ഇല്ല, മാറില്ല. മാറിയാൽ നിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കൂടെ? എങ്കിൽ ചാരായം കഴിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്ക്. അല്ലാതെ അപ്പനപ്പന്മാരെ വിളിച്ചാൽ? വിളിച്ചാൽ വിളിക്ക്, ഒരിക്കൽ കൂടി വിളിക്ക്. ആണാണെങ്കിൽ എന്റെ ആണത്വം തെളിയിക്കാൻ നീയല്ല വേണ്ടത്, നിന്റെ തങ്ങൾ. അല്ലെങ്കിൽ നിന്റെ തള്ള. Thank you.
അമ്മായി നിന്നോടല്ലേ പറഞ്ഞു കൊണ്ടുപോയാൻ ചീഞ്ഞു നാർന്നു കാറ്റുണ്ട് കാറ്റുണ്ട് ഇനി ഞാൻ കൊണ്ടുപോവാനല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോകൂ അതെനിക്കറിയില്ല നിന്നെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞയച്ചതല്ലേ ഇതിനിടയ്ക്ക് അങ്ങാരെങ്ങാനും കയറി വന്ന ഞാൻ എന്നെ വിളമ്പി കൊടുക്കും മാമൻ വലിയ ആര് പറഞ്ഞു കൂടെ പോയി പണിക്കാൻ പറഞ്ഞു ഇനി അത് ഇവിടെ വെക്കട്ടെ വേണ്ട വേണ്ട ആ ലോഹയൊന്നും വേണ്ട ഈ മീൻ ഇന്ന് ഞാൻ ഇവിടെ കറി വെക്കില്ല അത് തീർച്ച പിന്നെ അതെന്ത് ചെയ്യൂ ചുട്ട് തിന്നു ചുട്ട് തിന്നേ നാട്ടുണ്ട് നാട്ടുണ്ട് ചുട്ട് തിന്ന വയറിളകല്ലേ ഇരി നേർത്തി ഇങ്ങോട്ട് വന്നാ മതിയല്ല മീന് നിങ്ങൾക്ക് നാട്ടുണ്ടാവില്ലായിരുന്നു അപ്പോഴേക്കാൾ നോട്ടീസ് വന്നില്ലേ എന്റെ കർത്താവേ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുന്നു നീ വാടാ നീ വല്ലതും കഴിച്ചോ ഇല്ല എന്നാ വാ വല്ലതും കഴിക്കാം അവിടാണോ ഇരിക്കാൻ പോകുന്നത് ഇനി അകത്ത് വാ കൈ കഴുകണ്ടേ വൃത്തിയായിട്ട് അതെന്തു വെറുതെ ആണോ അമ്മാവൻ നിന്നെ തല്ലയും വഴക്ക് പറയൊക്കെ ചെയ്യുന്നത് നിന്റെ ഈ വേറൊരു തരം കൊണ്ടാ വികൃതി തരം കൊണ്ടൊന്നല്ല അമ്മാവൻ തല്ലുന്നത് പിന്നെ വെറുതെയാ അല്ല അല്ലെ പിന്നെ അമ്മായി തല്ലുന്നതോ നല്ല സിനിമ അടി ഇടി കുത്ത് ചവിട്ട് പാട്ട് കുളിസിന് എല്ലാം ഉണ്ട് നമുക്ക് പാം കലാസാരം വായിച്ചോക്ക് എന്റെ സിനിമയും കളിയും ഒക്കെ ഈ വീട്ടിനകത്ത് തന്നെ നീ തന്നെ വായിച്ചു അതിലേക്ക് വായിക്കാറില്ലല്ലോ അന്നിക്ക് ഞാൻ വായിച്ചു തരാം ഇത് കൈയിട്ട് കേട്ടോ ഇപ്പോഴെന്റെ മേരിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട് ജോയിമോൻ എന്താണത് കുരിശോ ജോയിമോൻ മറന്നില്ല ആര് പറഞ്ഞാലും ഞാൻ മറക്കും എന്നാ എന്റെ മേരിക്കുട്ടി പറഞ്ഞാൽ മാത്രം ഞാൻ മറക്കില്ല അതെന്താ അത് എന്റെ സുന്ദരി കുട്ടിയല്ലേ മേരിക്കുട്ടി അതുകൊണ്ട് എനിക്ക് ഒരു ഒരു പറയൂ ഒരു സാരി ആ എനിക്കും വേണം നീ മിണ്ടായിരിക്കും ആ മേരിക്കുട്ടി പറ എന്ത് നിറവാ വേണ്ടത് നിറം എനിക്കറിയില്ലല്ലോ മേരിക്കുട്ടിക്ക് ചേരുക മഞ്ഞ മഞ്ഞല്ല ചുവപ്പ് എങ്കിൽ ചുവപ്പ് മതി ഏറ്റു ആ ഞാൻ വരട്ടെ ആ ജോയിമോൻ പോയോ ലിസി പോയി ഞാൻ സുന്ദരിയാണോ ലിസി എന്റെ മേരിക്കുട്ടി സുന്ദരിയാണ് വെടിക്കാരെല്ലാരും വന്നല്ലോ ഇരിയാനിൽ എവിടെ പോയി കിടക്കുന്നു മരുന്ന് ചെടുത്തി ഓ വരും വരും കുടിച്ച് കണ്ണു കാണാതെ കണ്ണിന്റെ കാര്യത്തിൽ അപ്പനും മോളും ഒരേ മാതിരിയാ ഇത് ജനനാ കുരുടി അത് ഞാൻ കുടിച്ചു കണ്ണില്ലാതാവും അടി കൂടുതൽ കൊണ്ടത് ചാക്കോനാണോ അതോ അന്തോണിക്കാണോ അടി കൂടുതൽ കൊണ്ടത് അന്തോണിക്ക പക്ഷെ പരിക്ക് കൂടുതല് ചാക്കോന കിട്ടിയേ ഇപ്പൊ വീണാനെ അപ്പൻ എന്തിനാ ഇയാൾ ഇങ്ങനെ കുടിക്കാൻ വിടുന്നത് അത് കൊള്ളാം ഞാൻ ഉണ്ടായതുകൊണ്ട് ഈ നിലയിലെങ്കിലും ഇവിടെ എത്തി പറഞ്ഞാണ് ശരിക്കും എന്താ ഉതുപ്പേ കപ്പിയറെ കപ്പിയറെ എന്തോ മണി അടിക്കുന്നതിന് നിങ്ങൾക്ക് ശമ്പളുണ്ട് പിന്നെ എന്നാലേ കപ്പിയറെ പോയിക്കോ ഇനി മണി ഞാൻ അടിച്ചോളാം വെറുതെ പള്ളിക്കൊരു ലാഭം ആയിക്കോട്ടെ നിന്നെ മണി അടിക്കാൻ അൽപ്പിച്ചപ്പോ നീ എന്റെ പള്ളക്കടിക്കാണല്ലേ ഞാൻ പള്ളക്കടിക്കാൻ ഞാൻ മണി അടിക്കല്ലേ കപ്പിയറെ എന്റെ അപ്പൻ ഇന്ന് വരുമോ എനിക്കറിയില്ല സന്ധിക്കുമ്പോ വരൂ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ ജോയി എന്നെ ഒന്ന് സഹായിക്കുമോ എന്താ കാര്യം അന്ന് പറഞ്ഞ അസാധനമല്ലേ ഏത് ഓർമ്മയില്ലേ അളവ് അതല്ല എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുമോ ത്രേശേച്ചടത്തെയും ഫിലിപ്പോ ചേട്ടനും എല്ലാരും പോകുന്നു അപ്പൻ വരാതെ അമ്മച്ച എന്നെ അയക്കത്തില്ല ജോയി ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കും എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ
എന്താ ആലോചിക്കുന്നത്? അതിന് സമയമായോ എന്ന് ആലോചിക്കായിരുന്നു. സമയമൊക്കെ ഉണ്ട്, 6:30 നമുക്ക് 6 പോവാം. ഞാൻ അമ്മയോട് പറയട്ടെ? വേണ്ട, ആദ്യം അപ്പനോട് പറ. അപ്പന് സമ്മതമാണെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. ഇതെന്ത് വർത്തമാനമാണ് ജോയി? അപ്പനെ കാണാഞ്ഞിട്ടല്ലേ ഞാൻ ജോയിയോട് പറഞ്ഞത്, കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറ. ലിസി, നീ ഇപ്പോഴും ഒരു കൊച്ചു പെണ്ണാണെന്ന് നിന്റെ വിചാരം. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് അത്രയും മനസ്സിലാവൂ. ജോയി എന്നെ കൂട്ടിക്കൊണ്ടു പോവില്ലയോ? അത് പറ. ഇന്ന് പറ്റില്ല, എന്നാ ഒരു ദിവസം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവും. ഇവിടെയല്ല, ടൗണില് വലിയ സിനിമ ഹാളില്. നീ കണ്ടിട്ടില്ലല്ലോ, അകത്ത് കയറി കഴിഞ്ഞാ ചൂടറിയാത്ത തണുപ്പിച്ച മുറി. ഓ, എനിക്ക് കേക്കണ്ട തണുപ്പിച്ച മുറി. ഞാൻ പോകുന്നു. ആ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പറയുന്ന കേക്ക് കരയാണ്. ചേച്ചി, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളിലോട്ട് കളിഞ്ഞാലോ? നമുക്ക് നാളെ പോവാം. ഇന്ന് എന്റെ അപ്പൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, നാളെ തീർച്ച. എന്റെ പൊന്നുമോളല്ലേ? ഞാൻ ആരുടെയും പൊന്നുമോളൊന്നും അല്ല, ഞാൻ കരയും. എന്നാ കരഞ്ഞു? എന്നാ ഞാൻ കരയില്ല, ചിരിക്കും. എന്നാ ചിരിച്ചു? നമ്മൾ കുളിച്ചോണ്ടിരിക്കുമ്പോ ചാക്കു ഒരു പെണ്ണിനെ തറപ്പിച്ചു നോക്കുന്ന കണ്ടില്ലേ? അപ്പോഴേ ഞാൻ വിചാരിച്ചതാവും പെട്ടെന്ന് വരികയില്ല. പെണ്ണും വഴക്കും എവിടെ ഉണ്ടോ വില കൊടുത്ത് വാങ്ങും, അതാണ് അവന്റെ ജന സ്വഭാവം. ഏതായാലും ഇത്ര താമസിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ഏതാ ബസ്? താനെന്തിനാണ് വണ്ടി വള്ള അന്വേഷിക്കുന്നത്? ഇനി അവൻ വരുമ്പോ വരട്ടെ. തനിക്കത് പറയാം, ജോലിക്കാര് കാശിനു വേണ്ടി സമീപിക്കുന്നത് തന്നെയാണ്. ഓരോ ആവശ്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുള്ള കൊടുക്കാനുള്ള വക വേറെയും. തന്റെ കൊടരായ്മയല്ലേ കാരണം? നേരദോഷം പറയരുത്. ഞാൻ എന്ത് കൊള്ളായ്മയാണ് കാണിച്ചത്? താനാണ് ആശാൻ. എന്താ എതിരുണ്ടോ? തന്റെ പേരിലാണ് കരാർ ഉറപ്പിക്കുന്നത്, പക്ഷെ കാശ് വാങ്ങിക്കുന്നതും ഇഷ്ടം പോലെ ചെലവാക്കുന്നതും അവൻ. ഇന്ന് വരെ അതിന് വല്ല കണക്കോ കാര്യമോ ചോദിച്ചിട്ടുണ്ടോ? ഞാനൊരു ഏഷണി ഭൂഷണിക്കാരനാണെന്ന് താൻ കരുതരുത്. അല്ല ഫിലിപ്പോസ്, ഫിലിപ്പോസ് പറയുന്ന കാര്യമാണ്. ഏതായാലും ചാക്കോ ഒന്നും കൂടെ വന്നോട്ടെ. ഇന്നിനി ഏതായാലും അവൻ വരത്തില്ല. വാ, നമുക്കൊന്ന് കൂടാം. ഇല്ല, നിന്റെ കൂടെ കൂടി ഞാൻ ന്യായമില്ല. അല്ലെ, സംസാരിക്കാണ്. അയ്യോ, ഞാൻ അതങ്ങ് മറന്നുപോയി. പാടും പറഞ്ഞ തന്നോട് ഇന്ന് പറയാം. ഇതാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു വെച്ചതാ. നീ എവിടെയാ വെച്ചത്? എവിടെയാ വെച്ചതല്ലേ നോക്കുന്നത്? അല്ല, ഇത് എവിടെ വെച്ചത്? അല്ല, ആ ചാക്കോച്ചോട്ടിന് വീട്ടിൽ, ചാക്കോച്ചോട്ടിന്റെ വീട്ടിൽ നിന്റെ അപ്പനെ കൊണ്ട വെച്ചത്. മേരി, അവളെ എന്തിനാ അന്വേഷിക്കുന്നത്? അവള് തന്നെയാ എടുത്തത്. ഞാൻ സിനിമയ്ക്ക് പോകുന്നോണ്ടുള്ള അസൂയയാ. കൊടം പോയ കുന്തത്തിലും തിരയണം. എന്താ തരയുന്ന ചെടുത്തി? ഉറുപ്പ എന്താ തരയുന്നെന്ന് പറ ഞാനും കൂടെ തരയാ. അപ്പൊ എന്താ അന്വേഷിക്കുന്നത്? ത്രേസ്യേ, നീ എന്താ അന്വേഷിക്കുന്നത്? എന്റെ വാർമുടി. അത് കൊള്ളാം. എന്റെ വേനെ കിണിക്കുന്നത് ഒന്ന് നോക്കൂടെ. ഇതാണ് ചേട്ടത്തി, നോക്ക്. അയ്യോ, ഇത് എന്റെ ചുമരി തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്ന് കെട്ടി തടി മോളെ. അതിന്റെ അകത്ത് എന്തോ ഉണ്ട്. പിന്നെ മേൽക്കുട്ടിക്ക് ആരെങ്കിലും തുണ വേണ്ടേ? ഇത് എങ്ങനെ ഊരി എടുക്കാനാണ്? അപ്പൊ ഞാൻ തയ്റ്റെങ്കിലും സിനിമയ്ക്ക് വരിക. കൊണ്ടുവാടാ കാലം. ജക്കുളക്ക് എടാ ഉദുപ്പേ, അത് കത്തിച്ചു പിടിക്കല്ലേ, ബാറ്ററി കേടുവരും. ഈശോ മിശുഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സിനിമയ്ക്കുള്ള പുറപ്പാടാണ് അല്ലേ? ആണേ. നിങ്ങൾക്കാർക്കും പള്ളിയിൽ വരാൻ സമയമില്ല. ആ, പോയിക്കോളൂ. എടാ ഉദുപ്പേ, നീ നാളാങ്ങോട്ട് വരണം പള്ളിയിലോട്ട്. ആ പിന്നെ നമ്മുടെ വാഴ കുലച്ചു. എപ്പോ അത് പറയാം? നീ നാളാങ്ങോട്ട് നീ പറയാ. ഉദുപ്പേ, നിന്നെ ഒന്നും കൊണ്ടുപോകാം. അവരെ അവരവിടെ പിന്നിൽ പൈസ അധികം കൊടുക്കണം, പിന്നിൽ ഇരിക്കണം. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് ലാഭം ഉണ്ടാകും. നീയല്ലേ വീട് വലിക്കില്ലെന്ന് പറഞ്ഞു? ശരിയാണ് സത്യമായിട്ട് ഞാൻ വീഡിയോയിൽ നിർത്തിയല്ലോ. തുടങ്ങാറായ പഴം ഞാൻ എടുത്തേ.
രഞ്ജിച്ചേർത്തി എന്നെ കൊല്ലു. അവർ 13 എഴുതി വെച്ചതാ. ചാക്കോ ചേട്ടനാണോ? ഇരുട്ടുന്നതിന് മുമ്പ് കിടന്നുറങ്ങിയോ? നിന്റെ അപ്പനവിടെ? അപ്പനും ചിട്ടയും സിനിമയ്ക്ക് പോയതാ. വറീത് ഇവിടെ വന്നോ? വറീത് ചേട്ടനും പോയിട്ടുണ്ട്. അപ്പോ നീ ഇവിടെ തനിച്ചേ ഉള്ളൂ അല്ലേ? അതെ. സിനിമ വിട്ടു കാണില്ല, വിട്ടാലും അവരിവിടെ വരെ നടന്നിട്ടുണ്ട്. എന്താ നിനക്ക് പേടിയാവുന്നുണ്ട്? ഇല്ല, അപ്പൻ അയലത്തെ കല്യാണിയമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാനൊന്ന് ഉറക്കെ വിളിച്ചാൽ അവരിങ്ങ് എത്തും. എന്നാൽ നീ പോയി കടന്നു, അപ്പൻ വന്ന ഞാനിവിടെ അന്വേഷിച്ചതൊന്നും പറഞ്ഞുതരും. അതിന്റെ മോളിന്ന് വെള്ളം ഇങ്ങനെ ചാടി 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 വരിക. അതിന്റെ അടിയിൽ ഒരു പെണ്ണിരിക്കുകയാണ്. എന്താ നിർത്തിക്കളഞ്ഞത്? പറഞ്ഞു. അച്ഛോ, ഞാനില്ലേ കപ്പ്യാരി, ഞാൻ നീ ഇങ്ങനെ സിനിമയും കണ്ട് നടന്നാ മതിയോ? നിനക്ക് ജോലിയൊന്നും നോക്കണ്ടേ? ജോലിയൊന്നും കിട്ടുന്നില്ല അച്ഛു. പിന്നെ കപ്പ്യാരെ സഹായിക്കാൻ വേണ്ടി മണി അടിക്കാറുണ്ട്. ശരി, നാളെ മുതൽ നീ ഇവിടുത്തെ ചെടികൾക്കൊക്കെ നനച്ചു, നിനക്ക് ഞാൻ എന്തെങ്കിലും തരാം. എന്നിട്ട് കപ്പ്യാരെ, കുളിസീം കഴിഞ്ഞ മതി മതി, നീ എന്നെ കുളിപ്പിച്ച് കടത്തും. ഇനിയിപ്പോ ആരോടൊന്ന് പറയ. അയ്യോ, അമ്മട്ടുകുട്ടിയെ പൊട്ടിക്കളയല്ലേ ഇത്, ഞാൻ ഒതുപ്പ് ഒതുപ്പ്. നിന്നെ സിനിമകൾ കാണുന്നു. പിന്നെ ജാനന്തല്ലൊരു സിനിമ കണ്ട് എന്താവിടെ അയാളും ഉണ്ടോ എന്ന് ഞാൻ പിന്നെ വരും. പിന്നെ സിനിമയുടെ കഥയ്ക്ക് എന്തൊക്കെ ഇനത്തിന് എത്ര എത്ര രൂപ ചെലവായി എന്നുള്ള വിവരം ഞങ്ങൾക്ക് കൂടെ ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? അലൂമിനിയം പൗഡർ, വജ്രപ്പച്ച, തുരിശ്, കടലാസ്, ഓട, മുള, കഴുങ്ങ്, ഇതൊക്കെ കാശ് കൊടുക്കാതെ വാങ്ങിക്കാൻ ഒക്കെ 10 രൂപ കൂലിയൊക്കെ ചെലവുന്നുണ്ട്. അപ്പൊ ചാക്കോ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ വെടിക്കെട്ടിന്റെ ഇനത്തിൽ എനിക്കൊന്നും വരാനില്ലെന്നാണ്. ബാക്കി എന്തെങ്കിലും തരാൻ ഒക്കൂ. ചേട്ടന്റെ പച്ചക്കൂടി കണക്കാക്കിയാൽ 100-100 രൂപ അങ്ങോട്ടുണ്ടാവും. പച്ചിന്റെ കാര്യം പറഞ്ഞാൽ രാപകലില്ലാതെ കൂലിക്കാരുടെ കൂടെ ഞാനും എന്റെ മോനും നിന്ന് പണിതില്ലേ? അത് നേരാ. ആ നിലയിൽ രണ്ടുപേരുടെ കൂലി വറീതിനും ജോയക്കുട്ടിക്കും അവകാശപ്പെടാം. ഫിലിപ്പ് ചേട്ടൻ ചുമ്മാ ഇരിക്കണം, ഈ കണക്ക് ഞാനും വറീതേട്ടനും തമ്മിൽ തീർത്തോളാം. മനസ്സിലായോ? നിങ്ങൾ കൂട്ടിക്കോ,
ഞാൻ എതിരല്ല, മിണ്ടില്ല. വേണമെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. നീയും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ ഇത്? ആരറിയുന്നേലും എനിക്കൊരു വിരോധമില്ല. എന്നാൽ ഒരു കാര്യം, മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇത്തവണ വിളിച്ചു വരുത്തി കണക്ക് ചോദിച്ചതും വിശ്വാസമില്ലാത്ത പോലെ സംസാരിച്ചതും വറയിതേട്ടനായതുകൊണ്ട് മാത്രം ഞാൻ പൊറുത്തു. ആ, ഇനി എന്താണ് അറിയേണ്ടത്? ഇനി എനിക്കൊന്നും അറിയണ്ട. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതിലെ ലാഭവും ചെയ്തത് ഏതായാലും ഞാൻ സഹിച്ചു. മേലാൽ നമുക്ക് എന്ന് വെച്ചാൽ കുറെ കാലം ചാക്കോ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയില്ലേ? ഇനി എന്റെ കരാർ ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്താൻ നിശ്ചയിച്ചിരിക്കുക. ഓഹോ, അപ്പോ അതായിരുന്നു കാര്യം. എന്നെ മാറ്റി നിർത്തണം. ഈ കാര്യം നേരെ ചൊവ്വേ പറയാമായിരുന്നു. ഈ വരവും ചെലവും ചോദിച്ച് വറയിതേട്ടൻ എന്നെ കൊച്ചാക്കേണ്ടിയിരുന്നില്ല. ചാക്കോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞതല്ല, നീ എന്റെ കൂടെ വേണം. കൂലിക്കാരനായിട്ടോ? ഞാൻ നിന്റെ കൂടെ പണിയെടുത്ത് കൂലിക്കാരനായിട്ടല്ല, പങ്കുകാരനായിട്ടല്ലേ? അതിന് എന്നെ നോക്കണ്ട. ചാക്കോ, അങ്ങനെ പണങ്ങാ. ഞാൻ പണങ്ങില്ല. പണങ്ങിയാൽ ഒട്ടണങ്ങിയില്ല. വറയിതേട്ടൻ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ നാട്ടിൽ വെടിക്കത്തിന് ലൈസൻസ് ഉള്ളത് നിങ്ങൾക്ക് മാത്രമല്ല. ആ, നമുക്ക് കാണാം. ചാക്കോ പിണങ്ങിയാണ് പോയത്. അപ്പൻ അയാളെ പിണക്കേണ്ടിയിരുന്നില്ല. നീ പോണവിടുന്ന്, നിനക്ക് എന്തറിയാം? എടാ, 10-40 കൊല്ലക്കാലം വെടിമരുന്നിന്റെ ചൂടും ചൂരും അറിഞ്ഞവനാ ഞാൻ. എന്നെ അങ്ങനെ ആരും തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവനേക്കാൾ യോഗ്യന്മാരായ 3 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടായിരുന്നതാണ്. ഒരമിട്ട് എല്ലാം തീർത്തു. അന്ന് ഈ നെടുമ്പരയിൽ കത്തിക്കരിഞ്ഞു കിടന്നതിന്റെ തള്ളയും അവരുടെ കൂടെ പോയി. അതിനേക്കാൾ വലുതാണോടാ അവൻ? പോട്ടടാ, പോട്ടെ. ഫിലിപ്പോസേട്ടൻ അച്ഛൻ കാണാമെന്ന് ത്രേസയെ ചേർത്തിയും വിളിക്കുന്നു. എന്നാൽ ഇത് നടന്നു, ഞങ്ങൾ വന്നേക്കാ. വാ. പെണ്ണങ്ങ് വളർന്നു പോയല്ലോടാ. തൊട്ടാ പൊട്ടും പൂട്ടിച്ചു. മുതലേതാണെന്ന് അറിയാമോ? ഞാനും ഈ ഇടവയിൽ തന്നെ വളർന്നവനാടാ. ഇവളുടെ തന്ത ചാക്കോയെ എന്റെ അപ്പമെന്ന് അടുത്ത് വീണില്ലായിരുന്നെങ്കിൽ ഞാൻ വക വരുത്തുമായിരുന്നു. ഏതായാലും അവർ തമ്മിൽ പിണങ്ങിയത് കഷ്ടമായി പോയി. നമ്മുടെ ഇടവയിൽ ഒരുമിച്ച് കഴിയേണ്ടവർ തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കുന്നത് ശരിയല്ല. അച്ഛനെന്ന് അവരെ വിളിച്ച് പറഞ്ഞു നോക്കണം. അച്ഛൻ പറഞ്ഞാൽ അവരനുസരിക്കും. വറയിതിന്റെ കാര്യത്തിൽ സംശയമില്ല, പക്ഷെ ചാക്കോ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അതിരിക്കട്ടെ, നിങ്ങളെന്താ മേരിയെ പള്ളിയിൽ കൊണ്ടുവരാത്തത്? കണ്ണു കാണാൻ പാടില്ലാത്ത അവളെ എന്തിനാണ് അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്? അപ്പോ അവളുടെ വിവാഹം പള്ളിക്ക് പുറത്തു വെച്ചാണോ നടത്താൻ പോകുന്നത്? ഓ, അവളെ ആരാണ് അച്ഛൻ കല്യാണം കഴിക്കുക? ഈ അമിട്ടിനെ ഏഴുണ്ടെന്നാ കേട്ടത്. പോരാ, എന്നാൽ 8, എന്നാൽ 9, 10 തികയില്ല. 10 തികയില്ല അല്ലേ? തികയില്ലെങ്കിൽ ഞാൻ 10 തികച്ചു തരാമടാ. ലിസി വയ്ക്കോ, ഞാൻ വരാം. വേണ്ട, ലിസി വയ്ക്കോ. ഓഹോ, ഇപ്പൊ നീയാണോ ഇവിടെ താപ്പാൻ? എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, ഇഷ്ടപ്പെട്ടു. Thank you.
വരണേ. അങ്ങനെയല്ലടാ, അവളെ എനിക്ക് കെട്ടണം. കെട്ടാനാണോ? അങ്ങനെയാണെ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. എടാ, എവിടെ ചെന്നാലും നിനക്ക് വഴക്കൊഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. ഒടുവിൽ നാട്ടുകാര് എന്റെ കൺമുമ്പിൽ വെച്ച് നിന്നെ തല്ലിക്കൊല്ലുന്ന ഞാൻ കാണേണ്ടി വരും. ഈ വഴക്കിൽ ആനനെ കുറ്റം പറയാനല്ല, അവനാണ് ആദ്യം വഴക്കിൽ വന്നത്. എന്തിന്? ഒരു കാരണമില്ലാതെ വന്നാണോ? എടാ മോനെ, നിന്റെ പ്രായം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ടല്ലേ നിന്നോട് കല്യാണം കഴിക്കണം നീ അപ്പൻ എപ്പോഴും പറയാറുള്ളത്. അത് കേൾക്കാതെ വഴിയെ പോകുന്ന പെമ്പിളരെല്ലാം കയറി പിടിച്ച നാട്ടുകാർ വെറുതെ വിടൂ. അപ്പൻ അനാവശ്യം പറയരുത്, ഞാൻ ആരും കയറി പിടിച്ചില്ല. അത്രയും നല്ലത്. ഏതായാലും ഒരു കാര്യം ഞാനും ഉറപ്പിച്ചു, ഇനി നന്നെ ഇങ്ങനെ തൊടലൂരി വിട്ടാ പറ്റില്ല. നീ പറ, ഈ ഇടവകയിൽ നമ്മുടെ ജാതിയിൽപ്പെട്ട ഏത് പെൺകുട്ടി വേണം? ഞാൻ ചെന്ന് ചോദിക്കാം. പറ എങ്കിൽ അപ്പൻ ഈ പെണ്ണെ തന്നെ ചെന്ന് ചോദിക്കേ, ഞാൻ കെട്ടിക്കോളാം. ആരെ? ചാക്കോച്ചന്റെ മോളിയോ? എന്താ, അവൾക്കൊള്ളില്ലേ? അവളുടെ തറവാടും കുടുംബമാണ് ചോദിക്കുന്നെങ്കിൽ കൊള്ളാം. എന്നാ അവളുടെ അപ്പൻ ആ ചാക്കു? അവനെ നിനക്ക് അറിയില്ലേ? അവന്റെ മോളെ കെട്ടാമെന്നാ പറഞ്ഞത്. അപ്പൻ ചെന്ന് ചോദിക്ക്, എന്നിട്ട് നാണം കെടാനോ? ആനടി നീ അത് പോടാ, അത് പോ. അന്ധിക്ക് വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്താ കാര്യം? പത്രോസിന്റെ മോൻ വഴിക്ക് വെച്ച് എന്റെ മോളെ പരിഹസിച്ചെന്നോ, അതിന്റെ പേരിൽ ജോയിയുമായി. എന്താ അത് ചോദിക്കാനാണോ ചാക്കോച്ചനും കൊണ്ട് കയറുന്നത്? ചോദിക്കാനല്ല, പറയാൻ. എന്റെ മോളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ നിനക്ക് കെട്ടിച്ചേരും. എന്നാൽ അതിന് മുറയുണ്ട്. ചാക്കോ പറഞ്ഞത് ശരിയാണ്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മുറ അറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ എന്റെ മോനോട് ചാക്കോ പൊറുക്കണം. പൊറുക്കാൻ കഴിഞ്ഞോണ്ടാണല്ലോ ഈ നേരത്തെ ഇങ്ങനെ ഞാൻ ഇവിടേക്ക് കയറി വന്നത്. എങ്കിലേരി ഇരിക്കുന്നില്ല, എനിക്ക് പോണം. എല്ലാം പൊറുത്തെങ്കിൽ ചാക്കോ ഇരിക്കണം. അപ്പോ ഞങ്ങള് കേട്ടത് ശരിയാണ്, വറീതുമായി. ആ ഞാൻ പണങ്ങി. എന്നാലും അവൻ ആ പത്രോസിന്റെ കൂടെ കൂടിക്കളഞ്ഞല്ലോ, കുറച്ചിലായിപ്പോയി. ചാക്കോ അവരുടെ കൂടെ കൂടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അവൻ എവിടെയെങ്കിലും പോയി ചേരട്ടെ, താൻ തന്റെ കാര്യം പറ. താൻ എന്നോട് ഒന്നിച്ചു നിൽക്കുവോ, അത് ചാക്കോന്റെ കൂടെ പോവോ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ, എന്നാലും നിന്റെ കൂടെ പണിയാനായി എനിക്കിഷ്ടം. നില്ലടാ, ധൃതി കൂട്ടാതെ. ഇനി അതിന് അവൻ വല്ല വഴക്കിനോ വക്കാണത്തിനോ വന്നാ ഞാൻ കുഴഞ്ഞു പോവും. ഫിലിപ്പോസിന് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ വേണ്ട. താൻ ചാക്കോ എന്ന് വിളിച്ചാല് മറുത്തൊന്നും പറയാൻ വേണ്ട. താൻ ചാക്കോന്റെ കൂടെ പോയെന്ന് വെച്ചാൽ എനിക്ക് തന്നോട് വഴക്കൊന്നുമില്ല, ഞാൻ ഒട്ട് പിണങ്ങാനും വരെയില്ല. അല്ല, അതെനിക്കറിയാം. ഞാൻ ഉറച്ച അടി വെച്ച് വന്നാലുണ്ടല്ലോ. താൻ എന്തിനാ അവളെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? അവൻ പോട്ടേന്നേ. ഞങ്ങൾ ഒന്നിച്ചു പോയിക്കോളാം, മോള് തനിച്ചേ ഉള്ളൂ. ത്രേസ്യ ഇന്ന് അവളെ വീട്ടിൽ പോയിരിക്കുക. എന്നാ ഇവനെ പറഞ്ഞോട്, ഉതുപ്പ് നിന്റെ മോൾക്ക് കൂട്ടിലിരിക്കും. ആ ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്ന് മോളോട് പറഞ്ഞേര്. ഞാൻ വന്നിട്ടേ നീ പോകല്ലോട്ടോ. ആ അപ്പൊ പള്ളിക്കാര് വന്നു, കരാർ ഉറച്ചു. തുക കൊണ്ടൊത്തില്ല. അവര് പത്രോസിന്റെ അടുത്ത് പോയതിനു ശേഷം എന്റെ അടുത്ത് വന്നു. ഇനിയും വരാൻ പാടില്ല എന്നൊന്നുമില്ല. നീ വല്ലതും കഴിച്ചാണോ? ഇല്ല. എന്നാ വാ, നമുക്ക് ആ നായരുടെ കട വരെ ഒന്ന് പോയച്ചു വരാം. നായരുടെ കടയിൽ? ഏത് നായരാ അവിടെ ചാരായക്കട പറഞ്ഞു വെച്ചിരിക്കുന്നു? ചാരായോ? ചായ കുടിക്കാനാ വിളിച്ചത്. വാ. ചായയാണോ? എന്നും അവളുടെ രാവുകൾ.
ആരാ? ഏ ഞാനാ. പുതുപ്പ് പുതുപ്പ് മേരിയുടെ അപ്പൻ കുറെ സാധനങ്ങൾ തന്നയച്ചിട്ടുണ്ട്. എന്നാ അടുക്കള തന്നെ വെച്ചോ, ഞാൻ എടുത്തോളാം. സോപ്പ് ഒന്ന് എടുത്തു തരാമോ? സോപ്പ് പിന്നെ നിന്നോട് കൂടെ മേരിക്കുട്ടിക്ക് കൂട്ടിലിരിക്കാൻ പറഞ്ഞു. മേരിക്കുട്ടിയുടെ അപ്പൻ ഇരുന്നോട്ടെ. ഇരുന്നു, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. എനിക്ക് തന്റെ മോളെ കാണണമെന്നൊന്നും ഇല്ലായിരുന്നു. നേരത്തെ ചെറുക്കൻ കണ്ട് ബോധിച്ചല്ലേ. ഏ ഇതൊരു ഒരു നാട്ടാചാരം. എന്തേ വിളിച്ചോ? ലിസി, മോളെ ലിസി. തന്റെ മോള് മേടിക്ക. ഈ രാത്രി നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഇല്ല ജോ, എന്നെ എപ്പോ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും. അറിയാം,
എങ്കിലും എന്റെ മനസ്സ് പറയുന്നു നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. എനിക്ക് പേടി തോന്നുന്നു. നീ പേടിക്കണ്ട, നിന്റെ അപ്പനല്ല, ആരെതിർത്താലും നിന്നെ ഞാൻ കിട്ടും. നീ എന്റെയാണ്, എന്റെ മാത്രം. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, പുന്നാദം തേനി നിർത്തും കേളി നളിനങ്ങൾ. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, പുന്നാദം തേനി നിർത്തും കേളി നളിനങ്ങൾ. ജീവിതം കോമളം മോഹനം സുന്ദരം. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, ഉന്മാദം തീരെ നിന്നും കേളി നളിനങ്ങൾ. പൂത്തിരിത്തിരമാലനെയ്യും രാസപുഷ്പങ്ങൾ, മേഘവർണ്ണ കീറിലെഴുതും ദീപരൂപങ്ങൾ. എങ്ങും പിണരിന്മേൽ പിണർ വീശും ലീലാജാലങ്ങൾ, രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ. പുന്നാദം തീലി നിർത്തും കേളി നളിനങ്ങൾ. ജീവിതം കോമളം മോഹനം സുന്ദരം. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, പുന്നാദം തീലി നിർത്തും കേളി നളിനങ്ങൾ.
സൗവർണങ്ങൾ മനസ്സിൽ സങ്കൽപ്പങ്ങൾ നഖത്തിൽ സൗവർണങ്ങൾ മനസ്സിൽ സങ്കൽപ്പങ്ങൾ രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ ജം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ. ഞാൻ നിർബന്ധിച്ചെന്ന് വരരുത്. ഫിലിപ്പോസ് നന്നായി ആലോചിച്ചതിന് ശേഷം തീരുമാനം പറഞ്ഞാൽ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല ചോ. ഈ നിലയിൽ എന്റെ മോളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞുവിടാൻ കഴിഞ്ഞാൽ അത് തന്നെ എന്റെ ഭാഗ്യം. ഉദുത്തിനെ നിന്റെ മോൾക്ക് ഇഷ്ടപ്പെടുമോ? അവളുടെ ഇഷ്ടം നോക്കണ്ട. എന്നാൽ ഈ ബന്ധം ചെറുക്കന്റെ സ്വന്തക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കണ്ടേ? അവന് സ്വന്തമെന്ന് പറയാൻ ചാക്കോയല്ലേ ഉള്ളൂ. അവനെ ഞാൻ പറഞ്ഞ് സമ്മതിച്ചോളാം. ഇല്ല, അച്ഛന്റെ കാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യം, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഒരു കാര്യം, ഫിലിപ്പോസ് നന്നായി കുടിക്കും ഇല്ലേ? മദ്യം വിഷമാണ്. ഇല്ല ചോ, ഇനി ഞാൻ കുടിക്കില്ല. എന്റെ മോളെ പറ്റിയുള്ള സങ്കടം കൊണ്ട് കുടിക്കുന്നതാ. ഇനി ഞാൻ കുടിക്കില്ല ചോ, ഇനി ഞാൻ കുടിക്കില്ല. ചെറുപ്പം മുതലേ പഠിച്ച ഒരു തൊഴിലായതുകൊണ്ട് അത് ചെയ്ത് പഠിക്കുന്നു. ഞാൻ വന്നത് നമ്മുടെ കല്യാണക്കാരെ ആലോചിക്കാനാണ്. നമുക്ക് മനസ്സിയോഞ്ചി നിശ്ചയിക്കണ്ടേ? അതിനൊരു ദിവസം കാണണ്ടേ? വരട്ടെ, എനിക്ക് ഈ കല്യാണ കാര്യം ഒന്നുകൂടി ആലോചിക്കണം. അതെന്താ ചാക്കോച്ചന് ഇപ്പൊ അങ്ങനെ തോന്നാൻ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണും ചക്കനും നാലു ദിവസങ്ങളിൽ ഇവിടെ കൂടണ്ടേ? അവർക്ക് കിടക്കാൻ ഒരു അറയൊരുക്കണ്ടേ? പിന്നെ ചില്ലറ ചെലവുകളും. നാലു ദിവസമല്ലേ, പിന്നെ അവരെന്റെ പുരയിലേക്കല്ലേ വരുന്നത്? അറയൊന്നും ഒരുക്കണ്ട. ചെലവിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞില്ലേ സ്ത്രീധനമായിട്ട്? അതുകൊണ്ടായില്ല. എന്റെ കർത്താവ്, ഇനിയിപ്പൊ പണത്തിന് ഞാൻ ഫിലിപ്പോസ് ചേട്ടന് ഈ കല്യാണം നടന്നു കാണാൻ അത്ര ആഗ്രഹമാണ്. എന്ത് ചോദ്യമാണ് ചാക്കോ ഇത്? എല്ലാം നിശ്ചയിച്ചുറച്ച് നാട് മുഴുവൻ പാട്ടായ കാര്യമല്ലേ ഇത്? ഇത് മുടങ്ങിയാൽ? മുടങ്ങില്ല. ഞാനൊരു വഴി പറയാം. ചേട്ടൻ അതുപോലെ ചെയ്താൽ നമുക്ക് ഉടനെ കല്യാണം നടത്താം. പറയും, എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ എന്റെ കരൾ വിഴിഞ്ഞു തരാൻ വരെ ഞാൻ തയ്യാറാണ്. എന്റെ മകളുടെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിക്കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. ഞാൻ എന്ത് ചെയ്യും? അടുത്ത വെള്ളിയാഴ്ച വെടിക്കെട്ടാണ്. ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ മറിയുന്നതിന്റെ കൂട്ടത്തിലല്ലേ? അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് ഞാൻ ചോദിച്ചത്. ചേട്ടന് മനസ്സിലായില്ലേ? ആ വറയതിന്റെ ഒച്ച പൊങ്ങരുത്. എന്റെ ചാക്കോ, നീ പറഞ്ഞു വരുന്നത്? ഇല്ല, അത് മാത്രം പറയരുത്. ഞാൻ ചെയ്യില്ല. കൂടെ നിന്ന് ചതിക്കുക, ഓ ദൈവദോഷം. ഇല്ല, ഞാൻ ചെയ്യില്ല ചാക്കോ, ഞാൻ ചെയ്യില്ല. എങ്കിൽ പൊയ്ക്കോ. ആ കുരുടി പെണ്ണിനെ കെട്ടാൻ വേറെ ചെറുക്കൻ അന്വേഷിച്ചു. ചാക്കോ, Oh
എല്ലാം ഒളിച്ചെന്ന് കേൾക്കരുതല്ലേ. നീ എവിടെ പോയിട്ട് വരുന്നേ രാത്രി? പിന്നെ പിന്നെ ഞാൻ ഒന്നുമില്ല. നിനക്ക് എന്ത് പറ്റി? ഞാൻ പോവുക. എന്നോട് പൊറുക്കട്, എന്റെ കണ്ണുപൊട്ടിയായ മോൾക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. നീ എവിടെയായിരുന്നത? പള്ളി. നിനക്കെന്താ സുഖമില്ലേ? ഇല്ല. സുഖമില്ലെങ്കിൽ ചേട്ടൻ വരണ്ട. തീരെ വയ്യെങ്കിൽ നീ വരണ്ട. വാടാ മണി, സമയമായി വാ. ഹഹ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 ഹ
നീ എവിടെ പോയിട്ടായിരുന്നു രാത്രി? പിന്നെ ഞാൻ ഒന്നുമില്ല. നിനക്ക് എന്ത് പറ്റി? ഞാൻ പോവുക. അവൻ നമ്മളെ പറ്റിച്ചു പോലെ. അതാ കിടക്കുന്നു പറയുന്നത്. എലി ഒച്ച പോകുന്നില്ല. എടാ ബീലിപ്പോസ, എടാ യൂദാസ്, കഥ തുറക്കണ. എടാ ഏരപ്പാളി, നിന്നെ ഞാൻ ഇന്ന് അരിഞ്ഞ് രണ്ട് കഷമാക്കൂടാ. എന്നാലും നീ എന്നോട് ചെയ്യാൻ പറഞ്ഞോടാ. എടാ മനുഷ്യനായി കഴിഞ്ഞാ തന്തയ്ക്ക് എനിക്കണോടാ. എടാ വാക്കിന് നിറവേടാ ഏരപ്പാളി. എന്നാലും എന്റെ ഫീലിപ്പസ്, നീ എന്നോട് ചെയ്യുന്നതായിരുന്നതാ, എന്നോട് ചെയ്യുന്നതായിരുന്നു. ഇവനെ പ്രസവിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോ പെങ്ങളും പോയി. അതിൽ പിന്നെ ഇവന് പെടാ വളർന്നത്. അതൊന്നും എനിക്കറിയില്ലേ. അപ്പോ കല്യാണം നമുക്ക് കൂടുതലങ്ങ് നടത്താം. അത് വേണ്ട. എനിക്ക് ഒരു മോളെയുള്ളു. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളു. അത് ഞാൻ തനിച്ച് നടത്തും. ഈ രാജ്യക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അന്തസ്സായിട്ട് നടത്തും. അതിന് എനിക്ക് പത്രോസേട്ടൻ കുറച്ച് സമയം തരാം. ചാക്കോച്ചന്റെ ഇഷ്ടം എന്താ പത്രോസ്? മീൻ എടുത്തോണ്ട് വേണാ. അത് മുഴുവൻ കഴിഞ്ഞ ഇല്ല, എപ്പ തീരും. ഇതാണ് ഇവന്റെ മണവറ. ഇത് മതിയോടാ നിനക്ക് നിന്റെ കെട്ടിയോക്കും കിടക്കാൻ. അല്ലെങ്കിൽ ഞാൻ നിനക്ക് പുതിയൊരു മാളിയ പണിയിച്ചുതരാം. അവൻ ഇത് മതി. അല്ലടാ മോന്, ഏതായാലും പുതുതായി കല്യാണം കഴിക്കാൻ പോയല്ലേ. എന്റെ അവർ സമ്മാനം ഇരിക്കട്ടെ. കുടിവാൻ വാങ്ങിച്ചോ? വാങ്ങിച്ചടാ. എന്നാ വാങ്ങിച്ചു കുടിക്കട. കളർച്ചി വരച്ചു വരച്ചു കളർച്ചി വരച്ചത്. നീയും കുടിച്ചോ? കുടിച്ചു കളർച്ചി വരച്ചേ. എന്ത് കർത്താവേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. കാള കാള അവര് പോവാൻ തുടങ്ങുന്നു. പോട്ടെ, അതിന് ഞാൻ എന്ത് വേണം? നിന്നോട് യാത്ര ചോദിക്കാൻ നിൽക്കുകയാണ്. എവിടെ എവിടെയെല്ലാം വരുമ്പോൾ എനിക്ക് അവിടെ ഒന്ന് കാണണം. മോളെ ലിസേ, എവിടെയാ മോള്? അവൾ അകത്തുണ്ട്, നാണിച്ചിട്ട. അവളുടെ ഒരു നാണം. വിളിക്കുന്ന അവളെ. ഇനിയിപ്പോ ഈ നിലയിൽ അവളൊക്കെ കാണണ. എന്താടാ ഞാൻ അത് പുതു
എപ്പോഴെന്റെ കല്യാണം? അതിന് സമയമാകുമ്പോ എണീറ്റ് പോടാ. അവിടെ ഇരിക്കട്ടെ, എനിക്കപ്പോ ഉടുപ്പ് എടുക്കണം. ഉടുപ്പോ? ഉപ്പായ ഉപ്പായ കല്യാണത്തിന്. ആ അത് വാടക എടുക്കാം. അത് വേണ്ട വേണ്ടേ, ഒറ്റ തൊഴിൽ എന്നാലുണ്ടല്ലോ. കുപ്പായം ആരാണോ അതിനൊക്കെ കാശ് ചെലവാക്കാൻ? കാശിന്റെ പെണ്ണപ്പം എന്ത് പറഞ്ഞു? എന്താടാ ഇത്? ചർദി 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 നിന്നെ. ഇതെത്ര തൂക്കം? മുക്കാ പവന് ഒരു വിഷത്തൂക്കം കുറയും മോളെ. പവൻ എന്താ വില? തീരെ കുറഞ്ഞു പോയി. കുറച്ചുകൂടെ കട്ടി വേണ്ടിയിരുന്നു. പിന്നെ കട്ടി കൊട്ടാരത്തിലെ കുട്ടിയല്ലയോ? ഇതിനകം ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട്, ആരോടൊക്കെ എരവ് വാങ്ങിയെന്നറിയോ? അപ്പ ഇരവ് വാങ്ങി എന്തിനാണപ്പ എനിക്ക് പണ്ടും തീർപ്പിച്ചത്? വേണ്ടായിരുന്നു. അപ്പൻ എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു. ഇല്ലേപ്പ? ഇല്ല മോളെ, അപ്പന് നിന്നെക്കൊണ്ട് ഒരു കഷ്ടപ്പാടും ഇല്ല. എന്റെ മോള് ദുഃഖിക്കുന്നതിലാണ് അപ്പന് സങ്കടം. ഒരു സങ്കടക്കാര്. മോളെ ലിസി, ഇതെടുത്ത് പെട്ടിയിൽ വെച്ചിട്ട് പള്ളിയിൽ പോകുമ്പോ ഇടാം. കല്യാണം പള്ളി എല്ലാം കഴിഞ്ഞോ? ആ ഇന്നലെ മിനിയാന്നുമായിട്ട് ആ ജോലി അങ്ങ് തീർത്തു. എന്നിട്ട് ഇതുവരെ എന്നെ ക്ഷണിച്ചില്ലല്ലോ. അങ്ങ് ഇന്നെ ക്ഷണിച്ചിട്ടില്ല, നീ ചെറുക്കന്റെ പാർട്ടിയാ. അല്ലപ്പ, ലിസി നമ്മുടെയാ, എന്റെ. എന്നാ ഇപ്പൊ തന്നെ നീ അങ്ങ് ക്ഷണിച്ചോ. മോളെ അപ്പൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. അപ്പ വരീത ചേട്ടനെയും ജോയിമോനെയും വിളിക്കില്ലേ? മേരി, നിന്റെ അപ്പം പോയി. ലിസി, അപ്പനും വരീത ചേട്ടനുമായി പിണക്കമാണോ? എനിക്കറിയില്ല. പിണങ്ങിയാലും ജോയിമോൻ വരും, വരുമായിരിക്കും. നീ വാ. ഉതുപ്പിയാട്ടിനെ നിനക്ക് ഇഷ്ടമായ? കല്യാണം ഉറപ്പിക്കുമ്പോ എന്റെ ഇഷ്ടം ആരും അന്വേഷിച്ചില്ല. ഞാൻ കുരുടിയല്ലേ. നീ സങ്കടപ്പെടരുത് മേരി. ഉതുപ്പിയാട്ടൻ എന്തായാലും നിന്നെ ഉപദ്രവിക്കില്ല, നിന്റെ മനസ്സ് നോവിപ്പിക്കില്ല. ചിരിക്കൂ, നാളെ പള്ളി പോകാനുള്ളതാണ്. മണവാട്ടി ഇങ്ങനെ കരയരുത്. ലിസി, ആ പെട്ടി തീർക്കൂ. അതിനകത്തൊരു പൊതിയുണ്ട്, അതിങ്ങെടുക്കൂ. ഇതെന്തിനു ഇപ്പൊ എടുത്തത്? ആവശ്യമുണ്ട്. ലിസി കഴിഞ്ഞിട്ടു. പ്രാർത്ഥിക്കാനല്ല ലിസി ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല. മേരി, ഇനി ഇത് നിനക്കുള്ളതാ. ജോയിമോൻ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിലും എന്നോട് പിണങ്ങിയാലും എനിക്ക് പിണക്കമില്ലെന്ന് പറയണം. എനിക്ക് ആരോടും പിണങ്ങാൻ അറിയില്ല ലിസി. ഇല്ല,
അവളെ ഈ വിളിച്ചു കൊടുക്കണ്ട, തൊട്ടടി വേണ്ട. മേരിക്കുട്ടി, ജോയിമോൻ, നിന്റെ വിവാഹം കാണാൻ ഞാൻ പുറത്തുണ്ടായിരുന്നു. എന്റെ വിവാഹ സമ്മാനം വാങ്ങിക്കോ. ഇതിനകത്ത് എന്താണ്ട്? നോട്ട് ഇങ്ങോട്ട് കൊണ്ട് വീട്ടിൽ പോയിട്ട് അഴിച്ചോക്കെ. കളിക്കണ എന്താടാ? ആര്? ചെരുപ്പ് ചെരുപ്പ്. എന്റെ മേരിക്കുട്ടിക്ക് സ്വന്തം ജോയിമോൻ. മേരി, ഇതാ ജോയിമോൻ തന്ന സമ്മാനം, അഴിച്ചു നോക്കട്ടെ. ഇതെന്താണെന്നറിയാമോ? ഒരു സാരി, ചുവപ്പ്. ചുവപ്പ്. ജോയിമോൻ മറന്നില്ല. ഇതെവിടെ വെക്കേണ്ടത്? ഇത് ഉതുപ്പിയേട്ടന്റെ പെട്ടി വെക്കാം. വേണ്ട, അതെനിക്ക് വേണ്ട. അതെന്താ? ജോയിമാൻ ഇഷ്ടപ്പെട്ട് തന്നല്ലേ. വാങ്ങുന്നവർക്കും ഇഷ്ടം വേണ്ട ലിസി, അത് നീ എടുത്തു. മേരി, പാടില്ല. ഏതായാലും ജോയിമോന് നിന്നോട് പിണക്കമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് വരുമായിരുന്നു. ഞാൻ ഏതായാലും ഇത് പെട്ടിയിലെടുത്ത് വെക്കാം. നേരെ പാതിരയായി. ഇങ്ങനെ പോയാൽ വിളക്കുന്നത് വരെ കുടിച്ചുകൊണ്ടിരിക്കും. നീ വാടി പെണ്ണ്, നമുക്ക് കിടക്കാം. മേരി തനിച്ചാവൂല്ലേ? തനിച്ചാക്കാതെ നീ അവളുടെ കൂടെ കിടക്കാൻ പോവാ. അതിന് അവനിങ്ങി വരും ഉതുപ്പ്. നാളെ വിളക്കുന്നതിന് മുമ്പ് എണ്ണിക്കേണ്ടതാ. വീര് മുക്കുന്നതിന് മുമ്പ് വിരുന്നുകാരിങ്ങി വരും. എനിക്ക് എന്റെ നടുവേദനിക്കുന്നു. നീ വാ. ഇനി പൊയ്ക്കോ ലിസി. എന്തൊരു നഖം! എടി, ഇത് വെച്ച് ഉതുപ്പേരനെ മാന്തിക്കളയരുത് കേട്ടോ, പാവോ. കാര്യം എന്തായാലും നമ്മുടെ കല്യാണം കേമമായി. അതിയോ കെങ്കേമമായി. ശരിയാ, ഇനി നമ്മൾ കൂടുന്ന താക്കോച്ചന്റെയും പത്രോസിന്റെയും മക്കളെ കല്യാണത്തെ അല്ലേ? അന്ന് ഇതൊന്നും പോരാ, മറ്റേവനെ വരുത്തണം. റമ്മന വരുത്തു. നിങ്ങൾ കണ്ടോ, അന്ന് ഞാൻ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരും, കുടിപ്പിച്ച് കണ്ടോ. ഉടിയടാ കൊച്ചിനെ, ഉടി മോനെ. ഉതുപ്പേ കുഴിയടാ കൊച്ചു മോനെ, കുഴിയടാ. നല്ല മണവാൾ ഉറക്കം വേണം. ശരിയാ, നമ്മള് കുടിച്ച് കുടിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അവൻ പോയി കേടന്ന് ഉറങ്ങിട്ട് ചാക്കുവോ? നിനക്ക് പോണോടാ? പോണം. എന്നാലിപ്പൊ പോണ്ട, അവിടെ ഇരി. കല്യാണം കഴിഞ്ഞില്ല, അപ്പോഴേക്കും തിരക്കായി. അവൾ അവിടെ തന്നെ കാണും. മണവാടി പുള്ളിക്കാരനെ കാതിരിക്കാം. ഇതും പറഞ്ഞ് നീ വേണ ചപ്പണയിക്കാം. എന്നെ പിടിക്കുന്നു വേണം, ഞാൻ ശരിയാണ്. അപ്പൊ ഞങ്ങൾ ഈശോ മസിയാക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.
ഉറക്കമുളച്ചതിന്റെ കേട് ചെല്ല് നേരുകുട്ടിയെ വിളിച്ച് കുളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വാ. അമ്മച്ചി വെള്ളം കോരി വെച്ചിട്ടുണ്ട്. വാ. ഏ മനവാട്ടി, ഒന്ന് എണീറ്റ്. ഞാൻ ഉറങ്ങിപ്പോയി. ഉടുപ്പേട്ടൻ എന്തി നേരത്തെ എണീറ്റ് പോയോ? സാധാരണ 10 മണി വരെ കിടന്നുറങ്ങുന്ന ആളാ. ആ ആള് സ്നേഹമുള്ള ആളാണെന്നില്ലേ നീ പറഞ്ഞത്? എന്റെ സ്നേഹമുള്ള ആള് നോവിക്കോ? പുതുപ്പിയേട്ടൻ നിന്നെ നോവിച്ചോ? ഇതാ നോക്കൂ. ഗൗരവം പെണ്ണേട്ടി ഗമയായിരിക്കും. എന്താ നോക്കുന്നേ? കണ്ണിന്റെ പോള പൊങ്ങുന്നില്ല. ആ ഇന്നലെ രാത്രി അവൾ ഉറങ്ങാൻ സമ്മതിച്ചു കാണില്ല. നിനക്ക് എന്താണ്? നേരെ 3 മണിയായി. എന്നാ നിങ്ങൾ കഴിച്ചോ, ഉടുപ്പ് വന്നാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവാം. അയ്യോ, അവര് നിങ്ങളുടെ പൊന്നു പോലെ സമ്മതിക്കണ്ടേ? അവർ അവൻ വരാതെ നിന്നത്തില്ലെന്ന്. ഒരു ദിവസം അവന്റെ കൂടെ അന്തി ഉറങ്ങിയതേ ഉള്ളൂ. അവിടെ ഒരു പ്രേമം. രേസിയെ, നിന്റെ നാവും നടക്കിക്ക്. ഇന്ന് അവരുടെ വിരുന്നാ. അവൾ അവന്റെ കൂടെ ഇരുന്ന് ഉണ്ണുന്നതാ ശരി. എനിക്ക് വെച്ചേക്കുന്നു. നീ അവിടെ നിന്ന് കഴിച്ചില്ലേ? ആ കഴിച്ചു. എന്തോ കുലുവായിരുന്നിട്ട് അവിടെ കഴിക്കാൻ. ആ അന്നമ്മയുടെ ലിസിപ്പിന്റെ മുഖം എന്നെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും കറുത്തങ്ങ് തുടുത്തു. കല്യാണ പിറ്റേന്ന് കയറി ചെന്നല്ലേന്ന് കരുതിയ. അല്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ചോദിച്ചേനെ. എടി ത്രേസിയ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കുന്നത്? എനിക്ക് വെക്കം തന്നെ പ്രാണം പോന്നു. എന്നാ പോയി തിന്ന്, വെട്ടി വിഴുങ്ങ്. ബാക്കി വല്ലതും ഉണ്ട് ഞങ്ങൾക്ക് വെച്ചാ മതി.
മോളെ മേരി, അപ്പൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം, അവൻ എവിടെ പോയെന്ന് നോക്കട്ടെ. മേരിക്കുട്ടിക്ക് ഇതറിയുമോ? ഇല്ല, ഇതുവരെ അറിയില്ല. ഉതുപ്പിനോ? അറിയാമെന്ന് തോന്നുന്നു. അവനറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപോലെയാ. മേരിക്കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. അത് മറന്നുകളെ ജോയി, ഓർക്കുമ്പോൾ ദുഃഖം കൂടും. മറക്കാൻ കഴിയില്ല ലിസി. എന്റെ ജീവിതകാലം മുഴുവനും ഇക്കാര്യം എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഇതെന്നോട് പറയേണ്ടിയിരുന്നില്ല. ഞാൻ പറയരുതായിരുന്നു. ചിലപ്പോൾ ഈ നിലയിൽ നിന്നെ നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് ഇത്രയും ദുഃഖമുണ്ടാവാൻ തോന്നുന്നില്ല. ജോയ്, ഒരു സത്യം പറയുന്നു. ഞാൻ നിന്നോട് കളവ് പറയാറില്ലല്ലോ. ജോയ്, മേരിക്കുട്ടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്കവളെ ആരെക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു. ഞാനുമായി ഇത്ര അടുപ്പമില്ലായിരുന്നെങ്കിൽ ജോയ് മോൻ മേരിക്കുട്ടിയെ കിട്ടുമായിരുന്നു, ഇല്ലേ? ലിസി, എന്താ നീ പറഞ്ഞത്? പെണ്ണ്, അവൾ ആരായാലും അസൂയുള്ളവളാണ്. ഞാൻ മേരിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ആ വഴിയിൽ ചിന്തിച്ചു. ലിസി, അവളെ ഞാൻ സ്നേഹിച്ചത് ഒരു പെങ്ങളായിട്ടാണ്, കാമുകിയായിട്ടല്ല. ആയിരിക്കാം, എന്നാൽ മേരിക്കുട്ടിയുടെ മനസ്സിൽ ചേട്ടനല്ല, കാമുകനാണ്. ലിസി, എനിക്കറിയാം. വിരുന്നുകാര് മടങ്ങി വന്നില്ലേ? ഇല്ല. നാല് ദിവസം അവരിവിടെ താമസിക്കുന്നില്ലേ പറഞ്ഞത്? അവൾ ഇനി വരില്ല. പിന്നെ ആർക്കാടി എവിടെ അറിയിരിക്കട്ടത്? അത് നിങ്ങൾക്ക്. നിങ്ങളല്ലേ ഇന്നലെ രാത്രി ഇത് ഉപയോഗിച്ചത്? എല്ലാം പറഞ്ഞു. പേരിപ്പൊത്തിയേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എല്ലമ്മച്ച തൊട്ടു പോകരുത്. നീ എനിക്കെതിരെ അച്ചടിക്കുന്നു, പോകത്ത്. ഇല്ലെങ്കിൽ കൊല്ലുകയാണെങ്കിൽ ഞാൻ. എങ്കിൽ കൊല്ല, കൊല്ലപ്പ. ഞങ്ങൾ രണ്ടുപേരെയും കൊല്ല. ഈ പുരയ്ക്കകത്ത് നരകിച്ച ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ്. കൊല്ലാൻ അകത്തു പോ, ഒന്നും പറയണ്ട. പറയും. ഇതുവരെ ഞാൻ സഹിച്ചു, എല്ലാം സഹിച്ചു. ഇനി വയ്യ. എടേ, നിനക്കെന്റെ സ്വഭാവം അറിയില്ല. അറിയാം അപ്പ, എന്നാൽ അപ്പനെയും മകളെ അറിയില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഈ ചുവരിനപ്പുറത്തെല്ലാം കണ്ടും കേട്ടും ഉറങ്ങാതെ കണ്ണീരൊലിപ്പിച്ചു കിടന്ന ഈ മകളെ എന്റെ അപ്പൻ അറിയുമോ? എന്താ അപ്പനൊന്നും മിണ്ടാത്തത്? ഇനി എന്റെ അമ്മച്ചിയുടെ ശരീരത്തിൽ അപ്പന്റെ കൈ വീണു എന്നെ കൊല്ലേണ്ടി വരില്ല. ഞാൻ തന്നെ അപ്പന് ചത്തു തരും. പുതുപ്പേ, എന്താ പുതുപ്പേ, എന്തു പറ്റി? എല്ലാം ഏറ്റല്ലോ? ഓ, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. പേരിപ്പൊത്തിയേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്ന
ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് വേണോ? എനിക്ക് പറയാനുള്ളത് അന്നമ്മ ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ? അന്നമ്മ എന്നോട് വല്ലതും പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എന്തോ ഓർത്തോണ്ട് പറഞ്ഞതാ. ആ ഫിലിപ്പോസ് ചേട്ടൻ എന്താ പറഞ്ഞോണ്ട് വന്നത്? ചാക്കോക്ക് അറിയാമല്ലോ, പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടാ ഞാൻ കല്യാണത്തിന് ചെലവിട്ടത്. അന്നത്തോടുകൂടി വറിയതും ഞാനുമായിട്ട് പിണങ്ങി. എനിക്കിപ്പോ പണിയൊന്നുമില്ല, ഒരു വീട് കഴിയണ്ടേ? കടക്കാര് പുറമേ. ചാക്കോ പുതിയ പണിയേറ്റെന്ന് കേട്ടു. ആ ശരിയാ, ഇപ്പൊ പോയവരുമായി സംസാരിച്ച് അത് ഉറപ്പിച്ചു. എങ്കിൽ എന്നെ കൂടെ? ചേട്ടൻ അറിയാമല്ലോ. അപ്പോ അവരുടെ കൂടെ സമ്മതമില്ലാതെ എങ്ങനെയാ? ചാക്കോ പറഞ്ഞാൽ പത്രോസ് തട്ടില്ല, അവൻ എന്നെ അറിയാം. അറിയാം, അതാണ് കുഴപ്പം. ഇക്കാര്യത്തെ പറ്റി ഫിലിപ്പോസ് ചേട്ടൻ എന്നോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പത്രോസിനോട് പറഞ്ഞതാ. എന്നിട്ട് വറിയതിന്റെ കൂടെ നിന്ന് അവനെ ചതിച്ച ഫിലിപ്പോസ് നമ്മുടെ കൂടെ വന്നാൽ ഒരവസരത്തിൽ നമ്മളെയും തിരിഞ്ഞു കുത്തിയാലോ എന്നാണ് അവൻ ചോദിച്ചത്. അന്നാമ്മച്ചെടുത്തി അടിച്ചത് എന്നെ പൊള്ളിച്ചെന്നറിഞ്ഞിട്ടാണോ? എന്തായാലും എന്നെ കെട്ടിയാളല്ലേ, എനിക്ക് നൊന്തെങ്കിലും ഞാൻ നിന്നോട് പറയാൻ പാടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞില്ലേ മേരി? ഇല്ല, ആ ആൾക്ക് അതിന്റെ പേരിൽ ഇന്നും എന്നോട് പിണക്കമാണെന്നാ തോന്നുന്നേ. ഉടുപ്പേട്ടൻ നിന്നോടൊരു പിണക്കവും ഇല്ല, എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തത്? മേരിക്കുട്ടി കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണല്ലേ, നീ അവളെ നോവിച്ചു. അവളെ നോവിച്ചത് ഞാനല്ല. അത് അവളെങ്ങനെ അറിയും? അവൾക്കാരെയും കാണാൻ കഴിയില്ലല്ലോ. നീ ആ മുറിക്കകത്തുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു നാളെ നിനക്ക് കാണാമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോ കുറ്റം ആരുടെയാ? നിന്റെ അല്ലേ? എന്നിട്ടും നിനക്ക് അവളോട് ദേഷ്യം? എനിക്കവളോട് ദേഷ്യമില്ല. ദേഷ്യമില്ലെങ്കിൽ പിന്നെ നീ എന്താ അവളുടെ വീട്ടിൽ പോകാത്തത്? പേടിച്ചിട്ടാ. ആരെ? ചാക്കോ ചേട്ടനെ. നീ അവളുടെ വീട്ടിൽ പോയാ ചാക്കോ ചേട്ടൻ സന്തോഷിക്കുകയുള്ളൂ. ആര് പറഞ്ഞു? ഞാൻ. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ലിസി, ലിസി, ഞാൻ ഉതുപ്പിനെ കണ്ട് എല്ലാം സമ്മതിപ്പിച്ചു. എങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് പോകും. വേണ്ട, നാളെ കാലത്ത് പോയി അന്വേഷിച്ചാ മതി. എന്നോട് പിണക്കമാണോ? ഇല്ല.
ഉടുപ്പ് മണിയടിച്ച് വെറുതെ ഒന്നുമില്ല. നിർത്തു, നിർത്താൻ. എന്താ ഉദുപേ? അച്ഛോ, എന്റെ മേരിക്കുട്ടി ചത്തു. എന്നോട് ക്ഷമിക്ക്, എനിക്ക് മാപ്പ്. ഞാൻ ചെയ്തതെല്ലാം ഈ അനന്തതയിൽ, ഈ അപാരതയിൽ പോകാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. ആരുടെ? ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങില്ല. എന്നെ രക്ഷിക്കാൻ ജോയിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ജോയി പോയിക്കൊള്ളും, ഞാൻ സ്വയം രക്ഷപ്പെട്ടുകൊള്ളാം. ലിസി, എന്നെ തടയരുത്. നീ എവിടെ പോകുന്നു? എന്റെ വഴിക്ക്. അങ്ങനെ നിന്നെ വിടില്ല. നടക്കൂ. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. അപ്പ, ഞാനിവളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. മനസ്സിലായി. ഇളവീട്ടിൽ ചാക്കോടെ മകൾ ലിസിയല്ലേ? ഇത് അറിയാം. ഇവളുടെ കല്യാണം നിശ്ചയിച്ചതും അറിയാം. ആ കല്യാണം ഇവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അവളെ തുറന്നു പറയട്ടെ പള്ളി. എടാ, ക്രിസ്ത്യാനി പെൺകുട്ടികൾക്ക് മറ്റു സമുദായത്തിലെ പെൺകുട്ടികളെ അപേക്ഷിച്ച് അങ്ങനൊരു സ്വാതന്ത്ര്യമുണ്ട്. കെട്ടാൻ പോകുന്ന ചെറുക്കന് ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം. അവളുടെ ഇഷ്ടമില്ലാതെ പള്ളിയിൽ കെട്ട് നടക്കില്ല. അപ്പ, മോളെ, നിന്റെ അപ്പനും ഞാനുമായി പണക്കത്തിലാണ്. എന്നാൽ എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. കുട്ടിക്കാലം തൊട്ടേ നീയും എന്റെ മോനും ഒരുമിച്ച് കളിച്ചു വളരുന്ന സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ടവനാണ്. അന്ന് തൊട്ടേ നിങ്ങൾ തമ്മിൽ ചേർന്ന് കാണാൻ ഞാൻ കൊതിച്ചു. എന്നാൽ അത് ഈ നിലയിലല്ല. എന്റെ മോൾ ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ജോയ്, ഇവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പ, ഇവളെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. വാ മോളെ, നടക്കൂ. എനിക്ക് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ മറ്റൊരു പുരുഷന്റെ കൂടെ കണ്ടാൽ അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എന്നാൽ അവളുടെ അപ്പൻ ഈ നാട്ടിലെ പ്രമാണിയും തറവാട്ടുകാരനുമാണല്ലോ എന്ന് കരുതി മാത്രം ഞാനോടൊന്ന് പറയുന്നു. തിരിച്ചു പറയുന്നത് എനിക്കിഷ്ടമല്ല, മറിച്ച് ചെയ്യുന്നത് എനിക്കും. ഒരു ദിവസം നട്ടപ്പാതിരയ്ക്ക് നിങ്ങൾ എന്റെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞതാണ് എനിക്ക് മകളെ കെട്ടിച്ചേരാമെന്ന്. അല്ലാതെ ഞാനിവിടെ ഒന്ന് ചോദിച്ചല്ല. അതെന്റെ പേരാണ്. എന്റെ അപ്പന്റെ പേരറിയാമല്ലോ, പത്രോസ്. ആ പേരിനൊന്നും ആരും ഇതുവരെ ദോഷം പറഞ്ഞിട്ടില്ല. അങ്ങനെ പേര് ദോഷം വരുത്താൻ ആരെയും ഒട്ട് അനുവദിക്കുകയുമില്ല. എന്റെ അനുവാദം കൂടാതെയാണ് അവൾ ഈ പടിക്ക് പുറത്തു പോയത്. അവളെ ഞാൻ എവിടെ പോയി? അവന്റെ കൂടെ ചുറ്റാൻ ബോധ്യമായില്ലേ? ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇപ്പോൾ ഈ കല്യാണം എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കുന്നു. പറയൂ, എനിക്ക് അവളെ ഉടനെ കെട്ടിച്ചേരുമോ?
ഉടനെ അതെ നാളെ വെടിക്കെട്ട് കഴിഞ്ഞ് ഉടനെ മറ്റന്നാൾ തീയതി നിശ്ചയിക്കണം സമ്മതമാണോ സമ്മതമാണ് എങ്കിൽ വരൂ അവൾ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ആരുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് അവളെ തേടി പിടിക്കാം വരൂ എന്റെ മോളെ തേടി പോകേണ്ട കാര്യമില്ല അവൾ വരും ഇല്ലെങ്കിൽ ഞാൻ അവളെ വരുത്തും താൻ എന്റെ അനുവാദം കൂടാതെ ഇവളെ എവിടെ കൂട്ടിക്കൊണ്ടുപോയി മകളോട് തന്നെ ചോദിക്കണം നിങ്ങൾ നശിപ്പിച്ച എന്റെ കൂട്ടുകാരിയുടെ ശവമാണം കാണാൻ അപ്പനും മകനും കൂടെ എന്റെ മകളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചാൽ കാക്കോ അനാവശ്യം പറയരുത് അനാവശ്യം പറയുകയല്ല പ്രവർത്തിക്കാനും കഴിയും ശത്രുവാണെങ്കിലും എന്റെ വീട്ടിൽ കയറി വന്നവരായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയുന്നതിന് പോകാം പോകാൻ ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല നിനക്കെന്നെ മനസ്സിലാവില്ല ആന്റണിക്ക് പോകാം അപ്പോൾ നാളെ അമ്പലപ്പറമ്പിൽ കാണാം ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ 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 കാര്യം വിട്ടു വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് പത്രോസോട്ടോടെ കാര്യം ആന്റണി പറയും ഞാൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്താം ആ പിന്നെ ഞാൻ വന്നിട്ട് തിരിയണക്കിയാൽ മതി ഞാൻ ഇനിയും കുടിക്കും എന്താ എതിരുണ്ടോ എതിരുണ്ടോ ഏ നീ എന്റെ മോളെ കൊന്നു എന്റെ കണ്ണുകാണാൻ പാടില്ലാത്ത മേയിക്കുട്ടിയെ നീ കൊന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് നീ ചെയ്യിപ്പിച്ചു നീ ഇത് അനുഭവിക്കുവടാ എടാ എടാ നീ ഇത് അനുഭവിക്കുവടാ എടാ നിന്നെ വെറുതെ വിടൂല്ല എടാ എന്റെ മോക്ക് വയറും നിന്റെ മോളും നിന്റെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞിട്ടാവുകടാ എന്റെ കർത്താവ് നിന്നെ വെറുതെ വിടില്ല പേടിക്കണ്ട നിന്റെ അപ്പനും കൂട്ടിലും പോയി എനിക്ക് ഉടനെ പോകണം നാളെ രാത്രി എല്ലാവരും വെടിക്കെട്ടിന്റെ തിരക്കിലായിരിക്കും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം നീ വരണം എവിടെ നമ്മുടെ ആ കുന്നിൻ ചെരുവിൽ നിന്നെ ഞാൻ കാത്തു നിൽക്കും എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു നിമിഷമെങ്കിലും മുമ്പേ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ ജോയി മോൻ നല്ലവനാ നിങ്ങളുടെ യാത്രയിൽ ഈ അമ്മച്ചിയുടെ മനസ്സ് കൂട്ടുന്നുണ്ടാവും അമ്മച്ചി എല്ലാം പറഞ്ഞതുപോലെ ആർക്കും സംശയം തോന്നരുത് അവൻ പോകുന്നത് സൂക്ഷിക്കണം ഇതുകൊണ്ട് കെട്ടിക്കും Thank you.
ഞാൻ തനിച്ചു പോവില്ല, നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടേ പോകൂ.